മിശിഹായിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, ആദ്യകാല സന്യാസിമാരിൽപ്പെട്ട സെറാപ്പിയോൺ എന്ന സന്യാസി തന്റെ കൂടെയുള്ള ശിഷ്യന്മാരെ ഇപ്രകാരം പഠിപ്പിക്കുന്നുണ്ട്. രാജാവിന്റെ കൂടെയുള്ള ഭടന്മാർ രാജാവിന്റെ മുമ്പാകെ നിലകൊള്ളുമ്പോൾ ഇടത്തോട്ടോ വലത്തോട്ടോ നോക്കുവാൻ ധൈര്യപ്പെടാത്തതുപോലെ ദൈവത്തിന്റെ മുമ്പാകെ നിലകൊള്ളുന്ന നാം ദൈവഭയത്തോടുകൂടി അവിടുത്തെക്കുറിച്ച് മാത്രം എപ്പോഴും ധ്യാനിക്കുകയാണെങ്കിൽ ഒരു ശത്രുവിനും നമ്മളെ കീഴടക്കുവാൻ സാധിക്കുകയില്ല. ദൈവഭയത്തോടുകൂടി അവിടുത്തെക്കുറിച്ച് മാത്രം നാം ധ്യാനിക്കുകയാണെങ്കിൽ ഒരു ശത്രുവിനും നമ്മെ കീഴടക്കുവാൻ സാധിക്കുകയില്ല. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഓരോ ദിവസവും ഓരോ മണിക്കൂറും കടന്നു പോകുമ്പോൾ എന്തുമാത്രം ദൈവസ്നേഹത്തോടുകൂടി ദൈവിക ചിന്തയിലാണ് നാം ഓരോ ദിവസവും കടന്നു പോകുന്നത്. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ദൈവിക ചിന്ത കടന്നു വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതത്തെക്കുറിച്ച് വ്യക്തമായ ലക്ഷ്യമുണ്ടായിരിക്കണം. ഈ ലക്ഷ്യത്തെക്കുറിച്ചുള്ള ഒരു അവബോധം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ദൈവിക ചിന്തയിൽ എപ്പോഴും നമുക്ക് ആയിരിക്കുവാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ ചുറ്റുപാടുമുള്ള വ്യവസായ ലോകത്തിൽ അവരവരുടെ ജോലിക്കാരെ തിരഞ്ഞെടുക്കുമ്പോൾ ആദ്യം ചെയ്യുന്ന കാര്യം ഓരോ കമ്പനിയുടെയും ലക്ഷ്യമാണ് ആ ജോലിക്കാരെ പഠിപ്പിക്കുന്നത്. കമ്പനി എന്തിനു വേണ്ടിയാണ് നിലകൊള്ളുന്നത്, കമ്പനിയുടെ ലക്ഷ്യം എന്താണ്, വിഷൻ മിഷൻ, ഇത് രണ്ടുമാണ് ആദ്യം കമ്പനിയുടെ ജോലിക്കാരെ പഠിപ്പിക്കുന്നത്. ഇതിൽ കമ്പനിയിലെ ജോലിക്കാർ വ്യക്തതയുള്ളവരായിരിക്കണം, എങ്കിൽ മാത്രമേ കമ്പനിയുടെ ലക്ഷ്യത്തിന് വേണ്ടി ഈ ജോലിക്കാർ നിലകൊള്ളുകയുള്ളൂ. കമ്പനിയുടെ ലക്ഷ്യത്തിന് വേണ്ടി ജോലിക്കാർ എപ്പോഴും നിലകൊള്ളും. അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മക്കളായ നാം ദൈവത്തിൻ്റെ ലക്ഷ്യത്തിന് വേണ്ടി, നമ്മുടെ ജീവിതത്തിൽ ദൈവം തരുന്ന ആ ലക്ഷ്യത്തിന് വേണ്ടി നാം എന്തുമാത്രം ശക്തിയോടുകൂടി നാം നിലകൊള്ളണം. ദൈവം നമ്മുടെ ജീവിതത്തിൽ തന്നിരിക്കുന്ന ലക്ഷ്യം അത് സ്വർഗമാണ്. സ്വർഗത്തിൽ നാം എത്തിച്ചേരണം. ഈ സ്വർഗത്തിൽ എത്തിച്ചേരണമെന്നുണ്ടെങ്കിൽ ഓരോ ദിവസവും ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റിയെങ്കിൽ മാത്രമേ ഉള്ളൂ ഈ സ്വർഗരാജ്യമാകുന്ന ആ വലിയ ലക്ഷ്യത്തിൽ നമുക്ക് എത്തിച്ചേരുവാൻ സാധിക്കുകയുള്ളൂ. ഈശോയ്ക്ക് വളരെ വ്യക്തമായ ബോധ്യമുണ്ടായിരുന്നു ഈശോ എന്തിനു വേണ്ടിയാണ് ഈ ലോകത്തിലേക്ക് വന്നിരിക്കുന്നതെന്ന്. ഞാൻ ഈ ലോകത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നത് എൻ്റെ ഇഷ്ടം നിറവേറ്റാനല്ല, എന്നെ അയച്ച എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം പൂർത്തീകരിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്താണ് പിതാവിൻ്റെ ഇഷ്ടമെന്ന് ഈശോ പറയുന്നുണ്ട്, എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരുവനെ പോലും നഷ്ടപ്പെടുത്താതെ അന്തിമ ദിനത്തിൽ ഉയർപ്പിക്കണമെന്നുള്ളതാണ് എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം. പിതാവിൻ്റെ ഇഷ്ടം ഒരാളെപ്പോലും നഷ്ടപ്പെടുത്താതെ എല്ലാവരെയും നേടിയെടുത്ത് അവരെ അന്തിമ ദിനത്തിൽ ഉയർപ്പിക്കണമെന്നുള്ളത് പിതാവിൻ്റെ ഇഷ്ടം. ഈ ഇഷ്ടം പൂർത്തീകരിക്കാനാണ് ഈശോ ആയിരിക്കുന്നത്. ഈശോയ്ക്ക് വളരെ വ്യക്തമായ ബോധ്യമുണ്ട്. ഈ ബോധ്യത്തിലാണ് ഈശോ ആയിരിക്കുന്നത്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ സ്വർഗമാകുന്ന ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരണമെന്നുണ്ടെങ്കിൽ ദൈവഹിതം എന്താണെന്ന് നാം തിരിച്ചറിയണം. എന്താണ് നമ്മളെക്കുറിച്ചുള്ള ദൈവഹിതം? ഈ ദൈവഹിതം അനുവർത്തിച്ച് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ മാത്രമേ ഉള്ളൂ ലക്ഷ്യമാകുന്ന സ്വർഗത്തിൽ നാം എത്തിച്ചേരുകയുള്ളൂ. തെസ്സലോനിക്കാർക്ക് എഴുതിയ 1:5, 16, 17, 18 തിരുവചനങ്ങൾ നമ്മുടെ ജീവിതത്തിലെ ദൈവഹിതം എന്താണെന്ന് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. എപ്പോഴും നിങ്ങൾ സന്തോഷത്തോടുകൂടി ആയിരിക്കുവിൻ, ഇടപെടാതെ പ്രാർത്ഥിക്കുവിൻ, എല്ലാ കാര്യത്തിലും നന്ദി പ്രകാശിപ്പിക്കുവിൻ. ഇതാണ് യേശു ക്രിസ്തുവിൽ നിങ്ങളെക്കുറിച്ചുള്ള ദൈവഹിതം. ഇടപെടാതെ പ്രാർത്ഥിക്കുവിൻ, എല്ലാ കാര്യത്തിലും നന്ദി പ്രകാശിപ്പിക്കുവിൻ, എപ്പോഴും സന്തോഷത്തോടുകൂടി ആയിരിക്കുവിൻ. ഇതാണ് നമ്മളെക്കുറിച്ചുള്ള ദൈവഹിതം. ഇടപെടാതെ പ്രാർത്ഥിച്ച് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നാം ആയിരിക്കുക എന്നുള്ളത് ദൈവം ആഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ ഇഷ്ടമാണ് നമ്മുടെ ജീവിതത്തിൽ. ഈ ഇഷ്ടം നിറവേറ്റിയെങ്കിൽ മാത്രമേ ഉള്ളൂ സ്വർഗരാജ്യത്തിൽ നമുക്ക് എത്തിച്ചേരുവാൻ സാധിക്കുകയുള്ളൂ. ലോകവും അതിൻ്റെ മോഹങ്ങളും കടന്നുപോകും, ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവൻ ആരോ അവൻ എന്നേക്കും നിലനിൽക്കുന്നു. യോഹന്നാൻ എഴുതിയ 1:2:17 നമ്മളെ പഠിപ്പിക്കുന്നു, ലോകവും അതിൻ്റെ മോഹങ്ങളും കടന്നുപോകും, ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവൻ എന്നേക്കും നിലനിൽക്കുന്നു. നമുക്ക് ദൈവത്തിൻ്റെ ഇഷ്ടം അനുവർത്തിക്കുന്നവരാകാം. ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റി സ്വർഗരാജ്യത്ത് എത്തിച്ചേരുന്നവരാകുവാൻ ദൈവം നമ്മെ പ്രത്യേകം വിളിച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ വിളി സ്വീകരിച്ച് ദൈവത്തിൻ്റെ മുമ്പാകെ നമുക്ക് നിലകൊള്ളാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.